ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ലൈവ് വന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ്. ബിക്കോസ് ഞാനൊരു ക്ലോത്തിങ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് മൈ ഡ്രീം പ്രൊജക്റ്റ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വന്നത്. സോ എല്ലാവരും ജോയിനായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് എന്തെങ്കിലും സംസാരിക്കാനല്ല വന്നത്. ഇറ്റ്സ് അബൌട്ട് മൈ ക്ലോത്തിങ് ലൈൻ സെറാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെറാക്ക് എൻ്റെ ന്യൂ വെഞ്ചറാണ്. ഇൻഷാല്ലാ ഞങ്ങളത് ഇപ്പം സോഫ്റ്റ് ലോഞ്ച് ആണ് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യലി നമ്മളത് ലോഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് സോഫ്റ്റ് ലോഞ്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ വെരി സൂൺ അത് ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ മാത്രമാണ്, ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് സെറാക്കിൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സെറാക്ക് എന്നുള്ള നെയിം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആൻഡ് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോറി, ദെൻ ഇൻഷാല്ലാ ഉടനെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഇപ്പം അതിൻ്റെ വർക്കിലാണ്. അപ്പം വെബ്സൈറ്റും ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ കയറി വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ അപ്പം സെറാക്കിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം സുഖമാണ്, കുറേ പേര് ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്, സലാം പറയുന്നുണ്ട്, വാലേക്കും സലാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എനിക്കും സുഖമാണ്. പിന്നെ ഐഷുമ്മ ഇവിടെ എൻ്റെ അടുത്തില്ല, താഴെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്താണുള്ളത്. അസുഖമൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ, ഒരസുഖവും ഇല്ല കേട്ടോ. സോ സെറാക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി ചെയ്തിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫാഷൻ ഡിസൈനിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് മുതലേ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഓൺ ക്ലോത്തിങ് ലൈൻ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അതിന് മുന്നേ ഞാൻ ഫ്രീലാൻസായിട്ട് സ്റ്റേ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ ഫ്രീലാൻസായിട്ട് ഡിസൈനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രൈഡ്സിന് ആയിട്ടാണെങ്കിലും സെലിബ്രിറ്റീസ് ആയിട്ടാണെങ്കിലും ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിൽ അവൈലബിൾ ആയിരിക്കും, തീർച്ചയായും കേരളത്തിലും ലണ്ടനിലും ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ബോത്ത് പ്ലേസസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ലണ്ടനിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേരളത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് സെറാക്ക് ലണ്ടൻ എന്നൊരു പേര് വെക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു 80% ക്ലോത്ത്സും നമ്മൾ അവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ലണ്ടനിൽ നിന്ന സമയത്താണ് നമ്മൾ ഈ പേര് രജിസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങളിപ്പം നാട്ടിൽ വന്നിട്ട് കുറേ നാളായി. സോ ലണ്ടനിൽ നിന്ന സമയത്താണ് സെറാക്ക് എന്നുള്ളൊരു പേര് രജിസ്റ്റർ ചെയ്തത്. സോ ആ ടൈം മുതൽ നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ സെറാക്ക് ലണ്ടനിൽ നിന്ന് തന്നെയാണ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് പേര് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഐഷമ്മയുടെ ഐഷമ്മ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്താണുള്ളത്. ഇപ്പോൾ ലൈവിൽ ഐഷുവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുളമാക്കി തരും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ക്യാഷ്വൽ ടോക്കിന് വന്നതല്ല. ഞാൻ ജസ്റ്റ് സെറാക്കിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വന്നത്. സോ അതുകൊണ്ടാണ് സെറാക്ക് ലണ്ടൻ എന്നുള്ള പേര് വന്നത്, അതുകൊണ്ടാണ് റീസൺ അതാണ്. പിന്നെ ദീദി ലണ്ടനിലേക്ക് പോകുന്നുണ്ടോ? ഇൻഷാല്ലാ, ഇപ്പം ഐഷ്യനെ കൊണ്ട് പോകാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ, കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ നമ്മൾ എന്തായാലും പോയേ പറ്റുള്ളൂ. സോ അപ്പം ഒത്തിരി നാളായിട്ട് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. അതിപ്പോൾ നമ്മൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇപ്പം തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, ഒത്തിരി വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എസ്പെഷ്യലി ആ ഗ്രീൻ ഒരു ഡ്രേപ്പ് ടുണീക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്. സോ അതിന് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നൊരു 30% ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാനും സംസാരിക്കാൻ കൂടെ ആയിട്ടാണ് റിപ്ലൈ എടുക്കുന്നത്. സോ റിപ്ലൈ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി നമ്മളുടെ പേജ് വേറൊരാളെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പേജും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി വേറൊരാൾ നമ്മളത് മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്. സംസാരിക്കാൻ നല്ല ഉറക്കമാണ് കേട്ടോ എനിക്ക്. ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് ഈ മെസ്സേജസ് എല്ലാം വായിച്ച് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, വെരി സോറി. പിന്നെ എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുള്ളത്, സെറാക്ക് തുടങ്ങി ആ പേജ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ഫ്യൂ അവേഴ്സ്, ഒരു എനിക്ക് തോന്നുന്നു ലിറ്ററലി ഒരു 36 hours കൊണ്ട് 20K ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ഹ്യൂജ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻസിനെക്കാളൊക്കെ ഒത്തിരി വലുതാണ് നിങ്ങൾ തന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. സോ എന്താ പറയാ, ഓവർവെൽംഡ് വിത്ത് യുവർ റെസ്പോൺസസ് ആൻഡ് സപ്പോർട്ട്.
പിന്നെ സറാക്ക് പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു ഗ്രീൻ ഒലീവ് ഗ്രീൻ ടുണീക്ക് അതൊരു ഡ്രേപ്പ് ടുണീക്കാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ഓർഡേഴ്സ് വന്നു. നമുക്ക് മാക്സിമം നമ്മൾ ഒരു 30 ഓർഡേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. കാര്യം അതിൽ കൂടുതൽ നമുക്കതൊരു ഡിസൈനർ വെയർ ക്ലോത്ത് ആണ്, അല്ലാതെ നമ്മളിപ്പോൾ റാൻഡമായിട്ട് ഷോപ്പിൽ പോയി വാങ്ങുന്നു അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയല്ല. ഡിസൈനർ വെയർസ് ആണ്, കസ്റ്റം മെയ്ഡ് ആണ്. സോ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ 30 പീസസ് മാക്സിമം ഒരു ഡിസൈൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു 31-32 പീസസ് എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ അതുകൊണ്ട് അത് 30 എന്നുള്ളത് നമ്മൾ 40 നമ്പേഴ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 8 ഓർഡേഴ്സും കൂടെ നമ്മൾ എടുക്കുന്നുള്ളൂ. ആൻഡ് വെൻ ആർ യു കമ്മിങ് ബാക്ക് ടു കോട്ടയ്ക്ക്? ഐ എം സോ സോറി, എനിക്ക് ഇത് വായിച്ചിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയണില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് തെറാക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ സംസാരിക്കാം. അല്ലാതെ കാഷ്വൽ ഒരു ടോക്ക് ഇൻഷാല്ലാ ഞാനും ഐശ്വമ്യ സംസാരിക്കുകയും കൂടെ വരുന്നുണ്ടായിരിക്കും. ഞാനും സംസാരിക്കാൻ കൂടെ വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര ടയേർഡാണ്. സോ അങ്ങനെ സറാക്കിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രേപ്പ് ടുണീക്സിലായിരിക്കും, പാർട്ടി വെയർസിലായിരിക്കും, എത്നിക് വെയേഴ്സ്, ദെൻ ബ്രൈഡൽ, അങ്ങനത്തെ പാർട്ടി വെയർ ടു ബ്രൈഡൽ അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ഡിസൈൻസ് അങ്ങനെയായിരിക്കും വരിക. കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് നമ്മൾ അതിന് വേറെ തന്നെ ഒരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അത് നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് യൂഷ്വലി കാണുന്ന ഒരു സ്റ്റൈല് കാഷ്വൽ ഔട്ട്ഫിറ്റ് അതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, യൂഷ്വലി കാണുന്ന പോലെയല്ല ഓഫ്കോഴ്സ്. പക്ഷെ എന്നാലും ആ ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമ്മൾ വേറെ തന്നെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെരി സൂൺ. ഇത് അഫോർഡബിൾ അല്ല എന്നല്ല, പക്ഷെ ഇറ്റ്സ് പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ആണ് നമ്മൾ സെറാക്കിൽ ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളിട്ട മേക്കപ്പ് സെറാക്കിൻ്റെ ആണോ ശേഷി? വിഷ് മേക്കപ്പ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. You look so beautiful. Thank you so much. അപ്പം സെറാക്ക് എന്ന നെയിം ആരാ പ്രിഫർ ചെയ്തത്? സെറാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെഹറാസിമീൻ്റെ ഷോർട്ടാണ്. ZERAC എന്നാണ് സെഹറാസിമീൻ്റെ ഷോർട്ടാണ്. അതിനൊരു മീനിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ ആ പേര് ഞാനാണ് സംസ്കൃതക്കാർക്ക് സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഹീസ് ലൈക്ക് ഹി വാസ് ലൈക്ക് ഓക്കെ, നല്ല നല്ല പേരാണ്, പുള്ളിക്കാരനും ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങൾ സെറാക്ക് എന്ന് വിചാരിച്ചു. ഒരുപാട് പേര് മൈൻഡിൽ വന്ന് പോയെങ്കിലും യുണീക്കായിട്ട് ഫീൽ ചെയ്തതും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതും ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും സെറാക്ക് എന്നുള്ള പേരാണ്. സോ അത് അങ്ങനെയാണ് സെറാക്ക് എന്നുള്ള പേര് വന്നത്. ഈ സെറാക്ക് എന്നുള്ളൊരു പേര് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 5 years ആയിട്ട് എൻ്റെ മൈൻഡിലുണ്ട്. ഈവൻ ബിഫോർ മൈ മാരേജ് എൻ്റെ മൈൻഡിലുള്ള പേരാണ് സെറാക്ക്. അപ്പോൾ എന്തായാലും ഇപ്പം അത് എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. സോ യാ, ഐ എം റിയലി ഹാപ്പി. പോസ്റ്റ് മെനി ഡിസൈൻസ് ഇൻ സെറാക്ക് വെയിറ്റ്. യാ, നമ്മളുടെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോടൈപ്പ് ഞാനാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഞാൻ ഡിസൈൻ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടീമിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എത്ര പ്രോട്ടോടൈപ്പ് ആയെന്ന് അറിയില്ല. ഏകദേശം ഒരു 8-9 ഡിസൈൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ ടീമിന് ഹാൻഡ് ഓവർ ചെയ്തേക്കുകയാണ്. സോ അതൊക്കെയാണ് സെറാക്കിൻ്റെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ചായിട്ട് സെറാക്കിനൊന്നും പറയാൻ, സെറാക്കിനെ പറ്റി പറയാൻ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നല്ല ക്ലാസി നെയിമാണ് സെറാക്ക്. താങ്ക് യു സോ മച്ച്. മോഡേഴ്സ് വെയർ, തീർച്ചയായും മോഡേഴ്സ് വെയർസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറാക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ബേസിക് മെയിൻ ആയിട്ട് മോഡേഴ്സ് വെയർസിനാണ്. മോഡേഴ്സ് പാർട്ടി വെയേഴ്സ് ആൻഡ് ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും സെറാക്കിൽ ഉണ്ടാവുന്നത് ഇൻഷാല്ല. പിന്നെ കൂടുതലും ഒരു ഡ്രേപ്പ് ടുണീക്ക് ആയിരിക്കും. അതെന്ന് വെച്ചാൽ ഡ്രേപ്പ് ടുണീക്ക് നമുക്ക് പൊതുവേ അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. ഡ്രേപ്പ് ടുണീക്ക് തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മേ ബി എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഷോ യു. ഓക്കെ, അത് ഞാൻ പിന്നെ കാണിച്ചത്. ഞാൻ എന്തായാലും അതിനെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രേപ്പ് ടുണീക്കാണ്. ഡ്രേപ്പ് ടുണീക്ക് നമുക്ക് പൊതുവേ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നല്ല എന്താ പറയുക, ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നതാണ്. നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഒരു സൽവാറോ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഗൗണോ ഡ്രസ്സോ പോലെയല്ല. ഒരുപാട് സമയമെടുത്ത് നമ്മൾ മാനിക്യൂർ അറിയില്ല, ഡ്രസ് ഫോം അതിലൊക്കെ വെച്ച് ഫിക്സ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. സോ അതൊരു ലോങ് പ്രോസസ്സാണ്, കുറേ സമയമെടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഇപ്പം ഞാനൊരു 7-8 ഡിസൈൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇൻഷാല്ലാ. ഓരോ പിക്ചേഴ്സും നമ്മൾ വെരി സൂൺ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോട്ടോഷൂട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
നമ്മളതിനു വേണ്ടി ഒരു ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ട് ഉടനെ നടക്കും. അപ്പോൾ അതൊക്കെയാണ് സറാഖിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ചാറ്റ് ചെയ്യാം കേട്ടോ. കൂടുതൽ പ്രൈസ് വരുന്നുണ്ടോ? കൂടുതൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ, ക്ലോത്ത് ആൻഡ് എവറിത്തിങ്. നമുക്കിപ്പോൾ ഒരേ ഡിസൈനിൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിലെ ഡ്രസ്സ് നമുക്ക് ഒരു എങ്ങനെ പറഞ്ഞു തരിക, പ്രൈസ് കുറവുള്ള ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ആ ക്വാളിറ്റി പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും കളറാണെങ്കിലും അതൊക്കെ എത്ര നാളെ നിലനിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. പക്ഷേ ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള എന്താ ഡിസൈനർ വെയർ ക്ലോസ്, പാർട്ടി വെയർ ക്ലോസ് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് ഫീമെയിൽ മോഡൽസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായും സെറാക്കിൽ ഇപ്പം തൽക്കാലം നമ്മൾ ഫീമെയിൽസ് ലേഡീസിന് മാത്രമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ നമ്മൾ എന്തായാലും മെൻസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴല്ല, കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. ആൻഡ് സാർ ബഡ്ജറ്റ് വാസ് വെയേഴ്സ് ഇറക്കും, ബഡ്ജറ്റ് വെയേഴ്സ് ഇറക്കുന്നുണ്ട്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ഇറക്കുന്നുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ഓൺ സെറാഖ്. സെറാഖ് എന്താ വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് നമ്മൾ പാർട്ടി വെയേഴ്സിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ടി വെയേഴ്സ് നമ്മൾ എങ്ങനെ പോയാലും 20-15-20K ഒക്കെ കൊടുക്കണം. 20,000 ആ ഒരു റേഞ്ചിലാണല്ലോ പാർട്ടി വെയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഇതങ്ങനെയല്ല. നമുക്ക് പാർട്ടി വെയേഴ്സ് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതാണ് സെറാഖ്. അതിൻ്റെ മെയിൻ എയിം അതാണ്. പിന്നെ ബ്രൈഡൽ വെയേഴ്സും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താ പറയുക, ബെസ്റ്റ് പോക്കായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച്, നിങ്ങളുടെ ആ ഒരു ഫീച്ചേഴ്സിനനുസരിച്ച്, ബോഡി ടൈപ്പിനനുസരിച്ചൊക്കെ നമ്മളുടെ ഡിസൈനേഴ്സ്, മെയിൻ ഡിസൈനർ ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന്, നിങ്ങളുടെ ടേസ്റ്റിന് ചെയ്ത് തരുന്നുണ്ടാവും. ബെസ്റ്റ് പോക്കായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെ ഒരു ഡിപ്പെൻഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ക്ലോത്തിൻ്റെയും ഡിസൈൻ്റെയും അത് മേക്ക് ചെയ്യാനെടുക്കുന്ന ടൈമിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മൊമ്മ ആൻഡ് ബേബി ഡ്രസ്സസ് ഉണ്ടാവോ? അത് നിങ്ങൾക്ക് എന്താ പറയുക, ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച്. ഇപ്പം മമ്മ ആൻഡ് ബേബി ഡ്രസ്സസ് നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും അത് വാങ്ങൂലല്ലോ. അപ്പം നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും ചെയ്തു തരും. പിന്നെ ബേബി ഗേൾസിനുണ്ടാവും, ഉണ്ടാവും. ഐഷമ്മക്ക് വേണ്ടി എന്തായാലും കുറേ ചെയ്യുമ്പോൾ തീർച്ചയായും ഉണ്ടായിരിക്കും. കിമോണോ ഷ്രഗ്സ് ഇതിലുള്ള ഉണ്ടാവുക. അത് നമ്മൾ വേറൊരു ബ്രാൻഡായിരിക്കും. കപ്പിൾ ഡ്രസ്സ് ഇൻഷാല്ലാ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഡെലിവറി, ഫ്രീ ഡെലിവറി നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ്. പക്ഷെ ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ പ്ലാനിലുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ കിട്ടുവാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 5K ഒക്കെ സ്റ്റാർട്ടിങ് കാണുമോ? യാ, 5K അല്ല, 4K മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 4K മുതലാണ്. ബിക്കോസ് മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ലണ്ടനിൽ നിന്നാണ്. അവിടുത്തെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സോ അതിനൊത്തിരി പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഷാല്ല വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് ഡെലിവറി ഉണ്ടാവുമോ? നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യക്കാണ് നമ്മൾ എക്സ്ട്രാ ചാർജസ് ചെയ്യുന്നത്. അല്ലാതെ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ചാർജസ് ചെയ്യുന്നില്ല. എക്സ്ട്രാ ഡെലിവറി ചാർജസ് ഒന്നും വാങ്ങുന്നില്ല. പിന്നെ സോ കുറേ പേര് ഹായ് ഹലോ ഒക്കെ പറയുന്നുണ്ട്. ഹലോ, ഹായ്. സോ 6.5 ആകുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ വെഞ്ചർ. താങ്ക് യു സോ മച്ച് കാലി ബോയ് ആർട്ടിസ്റ്റ്. ദെൻ ഡ്രസ് കോഡ് ചെയ്യുന്നുണ്ടോ? യാ, ആസ് ഐ സെഡ് ബിഫോർ, നിങ്ങളുടെ ആ ഒരു കസ്റ്റമൈസ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത്. ഓക്കെ, ഐഷ്യമ കരയുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ. ഞാനിപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് ലൈവിൽ പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.